ലോകവും നമ്മുടെ രാജ്യവും ഒക്കെ കോവിഡ് എന്ന മഹാമാരിക്ക് മുൻപിൽ പകച്ചു നിൽക്കുക തന്നെയാണ്. എങ്ങനെ ഈ മഹാമാരിയെ മറികടക്കും, മരണനിരക്ക് എങ്ങനെ കുറയ്ക്കും, രോഗികളുടെ എണ്ണം എങ്ങനെ കുറയ്ക്കും, അതുപോലെ തന്നെ ഇതിനെ എങ്ങനെ മരുന്ന് കണ്ടുപിടിക്കും എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതിനിടയിൽ രോഗികളുടെ എണ്ണം കുറയ്ക്കാൻ എളുപ്പവഴിയുമായി ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് വേറെ എവിടെയുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഒക്കെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്താണ്. ഗുജറാത്ത് കണ്ടുപിടിച്ചിട്ടുള്ള എളുപ്പവഴി എന്ന് പറയുന്നത്, ഇനി മുതൽ സംസ്ഥാനത്തെ ആകെ കോവിഡ് രോഗബാധിതരുടെ എണ്ണം ജനങ്ങളെ അറിയിക്കാതെ ഇരിക്കുക എന്നാണ്. അടുത്തിടെ കോടതിയിൽ നിന്ന് വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. കോവിഡ് രോഗികളുടെ മരണനിരക്ക് ഉയരുന്നത് സംബന്ധിച്ചാണ് കോടതി ഗുജറാത്തിനെ നിശിതമായി വിമർശിച്ചത്. ഇപ്പോൾ സംസ്ഥാനത്ത് കോവിഡ് ബാധ മൂലം മരിച്ചവരുടെ എണ്ണം 1000-ൽ അധികമായി കഴിഞ്ഞു. അത് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ എല്ലാവർക്കും അറിയാൻ കഴിയും. ഇതിന്റെ പേരിലാണ് കോടതി സംസ്ഥാന സർക്കാരിനെ ശക്തമായി വിമർശിച്ചത്. എന്തായാലും അതിനുശേഷം ഗുജറാത്ത് ചെയ്തത് കോവിഡ് രോഗബാധിതരുടെ ആകെ എണ്ണം അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എത്രമാത്രം രോഗികളുണ്ട് എന്നുള്ളത് ആർക്കും അറിയാൻ കഴിയില്ലല്ലോ. പിന്നെ അതിന് പകരം ഗുജറാത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിൽ കാണിക്കുന്നത് ഇപ്പോൾ ചികിത്സയിലുള്ള കോവിഡ് രോഗബാധിതരുടെ എണ്ണം മാത്രമാണ്. അതോടൊപ്പം രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണവും വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട്. ആകെ ചികിത്സയിൽ കഴിയുന്ന ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണവും രോഗം ഭേദമായവരുടെ ആകെ എണ്ണവും തുല്യ പ്രാധാന്യത്തോടെയാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത്. അതായത് കാണുന്നവർക്ക് തോന്നുക കോവിഡ് രോഗബാധ ഉണ്ടായവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് രോഗവിമുക്തി നേടിയവരുടെ എണ്ണം എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവിടെ സംസ്ഥാനത്ത് ആകെ രോഗബാധിതരുടെ എണ്ണം വെബ്സൈറ്റിൽ നിന്ന് മായ്ച്ചു കളയുകയും പകരം ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ എണ്ണം മാത്രം കാണിക്കുകയും ഇതുവരെ രോഗവിമുക്തി നേടിയ എല്ലാവരുടെയും എണ്ണം കാണിക്കുകയുമാണ്. അങ്ങനെ ഒരു ഗിമ്മിക്സ് കൊണ്ട് രാജ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത്. ഇവിടെ കേരളത്തിലൊക്കെ ശക്തമായ വിമർശനം സർക്കാരിനെതിരെ പ്രതിപക്ഷവും അതുപോലെ തന്നെ BJP ഒക്കെ നടത്തുന്നുണ്ട്. കണക്കുകൾ വൈകിപ്പിക്കുന്നു, മറച്ചുവെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിമർശനം ഉന്നയിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഇപ്പോൾ കോടതി വിമർശനം ഉണ്ടായതിന് തൊട്ടുപിറകെ സംസ്ഥാനത്തെ ആകെ രോഗികളുടെ വിവരം പൊതുമണ്ഡലത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്. ഇതിന് സംസ്ഥാന ആരോഗ്യവകുപ്പിന് നേതൃത്വം നൽകുന്ന ആരോഗ്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ആകെ രോഗികളുടെ എണ്ണം വലിയ പ്രാധാന്യത്തോടെ എടുത്തു കാണിക്കുന്നത് ജനങ്ങളെ ഭയപ്പെടുത്തുന്നു, അതുകൊണ്ടാണ് അത് എടുത്തു മാറ്റുന്നത് എന്നാണ്. എന്തായാലും ഇത് വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ്. കണക്കുകൾ എടുത്തു മാറ്റിയാൽ പിന്നെ ആ കണക്കിനെ പറ്റി ആരും ചോദിക്കില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ തന്ത്രം. ഇപ്പോൾ ഗുജറാത്തിലെ മാധ്യമ പ്രവർത്തകരൊക്കെ ചെയ്യുന്നത് ദിവസേന ഈ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിൽ വരുന്ന വർധനവ്, അതുപോലെ തന്നെ രോഗവിമുക്തരായവരുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന വർധനവ്, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ ഇതുവരെയുള്ള ആകെ എണ്ണം സ്വയം കണക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ആ കണക്ക് കിട്ടാൻ ഒരു വഴിയുമില്ല. എന്തായാലും കണക്കുകൾ മറച്ചു വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് ഗുജറാത്ത് നോക്കുന്നത്. പൊതുവിൽ വലിയ വിമർശനം ഗുജറാത്തിനെതിരെ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്. ഇന്ത്യയിൽ ICMR ആണ് ഈ കോവിഡ് ബാധിതരുടെ ചികിത്സയും അതുപോലെ തന്നെ രോഗമുക്തിയും ഒക്കെ സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുന്നത്. ആശുപത്രിയിൽ കഴിയുമ്പോൾ കോവിഡ് രോഗത്തിന്റെ ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം എന്ന രൂപത്തിൽ ICMR ഈ മാനദണ്ഡങ്ങൾ അടുത്തിടെ പരിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് രോഗ ലക്ഷണം കാണിക്കാത്തവരെ എല്ലാം ആശുപത്രിയിൽ നിന്ന് ഗുജറാത്തിൽ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് രോഗവിമുക്തരായവരുടെ എണ്ണം വർദ്ധിപ്പിച്ച് കാണിക്കാൻ സർക്കാരിന് കഴിയുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള എല്ലാ ഗിമ്മിക്സുകളും പ്രയോഗിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഗുജറാത്ത് നടത്തുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മുൻപ് ദാരിദ്ര്യരേഖ താഴ്ത്തി വരച്ചുകൊണ്ട് ദാരിദ്ര്യരേഖ താഴെയുള്ള ജനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലം മുതൽ, കഴിഞ്ഞ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലം വരെ ഒക്കെ നടന്നിട്ടുണ്ട്. 26 രൂപ വരുമാനമുള്ളവർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായിരിക്കുമെന്ന് ആസൂത്രണ കമ്മീഷന് അന്ന് നേതൃത്വം നൽകിയ മൊണ്ടേക് സിംഗ് അലുവാലിയ പ്രഖ്യാപിച്ചത് മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. അതിനേക്കാൾ കൂടുതൽ തീവ്ര വലതുപക്ഷ നിലപാടുള്ളവർ രാജ്യവും ഗുജറാത്ത് സംസ്ഥാനവും ഒക്കെ ഭരിക്കുമ്പോൾ സ്വാഭാവികമായും കോവിഡ് ബാധിതരുടെ എണ്ണം മറച്ചു വെച്ചുകൊണ്ട് അതിനെതിരെയുള്ള വിമർശനങ്ങൾ മറികടക്കാൻ ശ്രമിക്കുക സ്വാഭാവികം മാത്രമാണ്.